ലോകം വീണ്ടും കോവിഡിൻ്റെ പിടിയിലകപ്പെട്ട ഒരു സമയമാണിത്. ലോകത്ത് മുഴുവൻ പറന്നു പന്തലിക്കുമ്പോഴും ചെറിയൊരു ആശ്വാസമുള്ളത് മറ്റു രോഗങ്ങളെപ്പോലെ കോവിഡ് മരണനിരക്ക് ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കോവിഡിനെ പോലെ പടരാൻ ശേഷിയുള്ളതും ബാധിക്കുന്നതിൽ തന്നെ മൂന്നിലൊരാളെ മരണത്തിലേക്ക് തള്ളിയിടാൻ സാധ്യതയുമുള്ള ഒരു വൈറസിനെ കുറിച്ചുള്ള ആശങ്കകളിലാണ് ഇന്ന് ശാസ്ത്രലോകം. നിയോക്കോ, എന്താണ് നിയോക്കോ വൈറസ് എന്ന് നോക്കാം. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് എന്നത് കൊറോണ വൈറസ് കുടുംബത്തിലെ ഒരു വൈറസ് മാത്രമാണ്. ഇവിടെ ഉണ്ടായിരുന്ന സാർസ്, മെർസ് പോലെയുള്ള മറ്റ് പല വൈറസുകളും കൊറോണ ഫാമിലിയിൽ തന്നെ ഉള്ളതാണ്. ഇങ്ങനെയുള്ള കോവിഡ് വൈറസിന് ഇന്ന് പല വകഭേദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഡെൽറ്റ, ഒമിക്രോൺ എന്നിങ്ങനെയൊക്കെ പറയുന്നത് ഈ വകഭേദങ്ങളെയാണ്. എന്നാൽ കോവിഡ് വൈറസിൻ്റെ അടിസ്ഥാന ഘടന ഇതിലെല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇനി നിയോക്കോവിലേക്ക് വന്നാലോ, ഇതൊരു കോവിഡ് വകഭേദമല്ല, പക്ഷേ സാർസ് മെർസ് എന്നൊക്കെ പറയുന്നത് പോലെ കൊറോണ വൈറസ് കുടുംബത്തിൽ തന്നെ മറ്റൊരു വൈറസാണ്. ദക്ഷിണാഫ്രിക്കയിലെ വവ്വാലുകളിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. കൊറോണ വൈറസ് കുടുംബത്തിലെ മെർസ് അഥവാ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമായിട്ടാണ് ഇതിന് ഏറ്റവും അധികം സാമ്യമുള്ളത്. എന്നാൽ നിലവിലെ ഈ വൈറസ് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ചൈനയിലെ വുഹാൻ സർവകലാശാലയിലെയും ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിലെയും ഗവേഷകരുടെ പഠനങ്ങൾ പ്രകാരം ഈ വൈറസിന് ഇനിയൊരു മ്യൂട്ടേഷൻ കൂടി സംഭവിച്ചാൽ ബാധിക്കുന്നതിൽ മൂന്നിലൊരാളെ കൊല്ലാനും കോവിഡിനെ പോലെ തന്നെ പടരാനും കഴിവുള്ള ഒരു ഭീകരനാവും അടുത്ത നിയോക്കോ എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ കൊറോണ വൈറസിനേക്കാൾ വിഭിന്നമായാവും ഇത് മനുഷ്യകോശങ്ങളെ ബാധിക്കുക. അതുകൊണ്ട് തന്നെ നിയോക്കോവിനെ ചെറുക്കാൻ മനുഷ്യ ശരീരത്തിലെ നിലവിലുള്ള ആൻറ്റിബോഡികൾക്കോ നിലവിലെ വാക്സിൻ സംരക്ഷണത്തിനോ കഴിഞ്ഞൊന്നും വരില്ല. എന്തായാലും പുതിയ ഗവേഷണങ്ങൾ പുതിയ പരിഹാരങ്ങൾ കൂടി കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റു വിഷയവുമായി മറ്റു ദിവസം കാണാം.